ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. മലയാളം സിനിമയെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ച? മലയാളി മലയാളി പൊളിയല്ലേ? എത്ര പേര് ചതിയന്മാരുണ്ട്? മലയാളം സിനിമയില് അറിയപ്പെടുന്ന നടന്മാർ വരെ ഉൾപ്പെടെ എന്നെ ചതിച്ചിട്ടുണ്ട്. ഇനി നീ എങ്ങാനും ഏത് രീതിക്ക് ആ സിനിമയിൽ അഭിനയിപ്പിക്കാതെയാണോ പണം വാങ്ങി തട്ടിച്ചാണോ? പണം ഇതുവരെ ചെയ്തതിന്റെ കൂലി അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകുമായിരുന്നു. കാശ് കൊണ്ട് ചതിച്ചു. ബാലന്റെ 26,000 ഞാനൊരു 18-ാം തീയതി തരുന്നു. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ എലിസബത്ത്, നീ ഫോൺ എടുക്കില്ലെങ്കിൽ അടുത്തവർ കുറ്റം പറയും. ഹൈദരലി അറിയാമോ? ഹൈദരലി, ഹൈദരലി അറിയാമോ? ഞാനാണ് അയാൾ. ആരോടുണ്ട്? അവര് പറയുന്നു നീ എന്നോട് പിണങ്ങില്ല. ഒരു പാട്ട് പാട്. ഈ വേട്ടാവളി എന്നായി പറയുന്നേ? അന്താ പാട്ട് പാട്. നാലു കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നീ ജോലിയിലിരുന്ന് കുഴപ്പമില്ല. നീ ഡോക്ടർ ആയിക്കോട്ടെ, ഞാനും ഡോക്ടർ ബാലയാണ്. ഹംസൻ MBBS. ഓ, ഡോക്ടർ ആണല്ലേ? എന്ത്, നിനക്ക് മാത്രം വക്കീലാകാവോ? അന്താ ഒരു പാട്ട് മാത്രം എനിക്ക് വേണ്ടി പാട്. ഏയ് പാടേ, ഇപ്പൊ സൗകര്യപ്പെടില്ല. നീ പാടുന്നതാണ് എനിക്ക് വലിയത്. എന്നധികം പോയിട്ട് വഷളാക്കരുത്. ഞാനും കെടുത്തല്ലേ, പെട്ടെന്ന് പാട്. ഉണ്മൈ കാതൽ എന്നെന്ത്? നിനക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ അവരൊന്നും ശ്രദ്ധിക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാ മതി. ഇതാണ് നിന്റെ ഒരു കുഴപ്പം. അത്താനത്ത് ഒരു തമാശ പറയും. ശരി, വൈഫ് ഫോണ്. ഹലോ, ഞാൻ പിണങ്ങി. ഞാൻ പിണങ്ങി. എന്റെ ശ്യാമയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. സിനിമാ പാട്ടുകളും സാഹിത്യവും ഇഷ്ടമല്ലാത്ത വിചിത്രയായ പെൺകുട്ടി.